Very happy and prosperous new year to each and every one of you. My name is Abdul Jalil and welcome to another video. ellavarum new year resolutions ok undaki onnam theedi aagan vendi kaathirikkayan adu implement cheyan vendi sadharana nammal new year resolutions undakum adu korchu naal cheyyum pinne avada stop year aanu padivu namukku ee jeevithathile maattam endanannalo namukku onnu parishodhikkam endanu nammal maattangal kondu uddheshikkunnathu ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു മഹാസംഭവങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ നമുക്ക് വലിയൊരു പെട്ടെന്നൊരു സമ്പന്നനാകുക എന്നുള്ളതല്ല. ജീവിതത്തിലെ മാറ്റം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡെയിലി റുട്ടീൻ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അതായത് നമ്മുടെ ജീവിത രീതിയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. അതായത് 2018 അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ വരെ രാവിലെ 7 മണിവരെ ഉറങ്ങുന്ന ഒരു വ്യക്തി ഇന്നും രാവിലെ 7 മണിക്ക് തന്നെയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ നമ്മൾ പറയാം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും ഇല്ലെന്ന് പറയാം. അതേസമയത്ത് എല്ലാ ദിവസവും 7 മണിവരെ ഉറങ്ങുന്ന ഒരു വ്യക്തി 2019 ജാനുവരി 1 6 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ അദ്ദേഹം പിറ്റേന്ന് 6 മണിക്ക് എഴുന്നേറ്റ് അല്പം എക്സസൈസ് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്യാവശ്യം നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയാം. ഇങ്ങനെയാണ് ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ജീവിത രീതിയിൽ വരുത്തുന്ന ചെറിയ ചെറിയ നല്ല മാറ്റങ്ങളെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഈ റെസൊല്യൂഷൻസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ ടെക്നിക്ക് ജാപ്പാൻ ടെക്നിക്കാണ്. അതായത് ജാപ്പാനിലെ ടൊയോട്ട കമ്പനിയിൽ പരീക്ഷിച്ച് വളരെ വിജയകരമായ ഒരു ടെക്നിക്കാണ് കൈസൻ ടെക്നിക്ക്. കൈസൻ ടെക്നിക്ക് എന്ന് പറയുന്നത് കൈ എന്ന ജാപ്പാൻ വാക്കിൻ്റെ അർത്ഥം ചേഞ്ച് എന്നും സെൻ എന്ന ജാപ്പാൻ വാക്കിൻ്റെ അർത്ഥം ഗുഡ് എന്നുമാണ്. കൈസൻ അതായത് നല്ല മാറ്റം, ഗുഡ് ചേഞ്ച് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ എനിക്കറിഞ്ഞോളൂ നിങ്ങൾ എന്തൊക്കെ റെസൊല്യൂഷൻസ് ആണ് 2019 എടുത്തതെന്ന്. ഒരു വ്യക്തി രാവിലെ 1 ജാനുവരി എക്സസൈസ് ചെയ്യുമെന്നാണ് ഒരു വ്യക്തി എടുത്ത റെസൊല്യൂഷൻ എങ്കിൽ നമുക്ക് ഇതെങ്ങനെയാണ് കൈസൻ ടെക്നിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തത് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ 2019 രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യാൻ പോയി, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് കാ മണിക്കൂർ എക്സസൈസ് ചെയ്ത് എന്ന് വിചാരിക്കാം. പിറ്റേന്ന് നിങ്ങൾക്ക് ഭയങ്കര മടി തോന്നാം പോകണോ പോകണ്ടേ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങൾ വിചാരിക്കേണ്ടത് ഞാൻ ഇന്ന് 1 മിനിറ്റ് ഒറ്റ മിനിറ്റ് മാത്രമേ എക്സസൈസ് ചെയ്യൂ എന്ന് വിചാരിച്ചുകൊണ്ട് ആ 1 മിനിറ്റ് വേണ്ടി പോവുക. അങ്ങനെ 1 മിനിറ്റ് ചെയ്യുക, തിരിച്ചു വരിക. പിറ്റേന്നും നിങ്ങൾ മടി തോന്നുകയാണെങ്കിൽ അങ്ങനെ വിചാരിക്കുക, അതായത് ഞാൻ ഇന്ന് 1 മിനിറ്റ് മാത്രമേ എക്സസൈസ് ചെയ്യൂ എന്ന് വിചാരിച്ചുകൊണ്ട് പോവുക. 1 മിനിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരിക. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ രാവിലെ എഴുന്നേൽക്കുന്നതും ഈ എക്സസൈസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു സുഖം കിട്ടുകയും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് തന്നെ പറയും, അതായത് 1 മിനിറ്റ് പോരാ, നല്ല എനർജി കിട്ടുന്നുണ്ട്, നല്ല സുഖമുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബ്രെയിനും നിങ്ങളോട് പറയുകയും നിങ്ങൾ തീർച്ചയായും ആ 1 മിനിറ്റ് എന്നുള്ളത് നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ഇതാണ് കൈസൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് ബ്രിക്ക് ബൈ ബ്രിക്കാണ്. അതായത് ഓരോ കല്ല് വെച്ച് അല്ലെങ്കിൽ ഓരോ ഇഷ്ടിക്ക് വെച്ചിട്ടാണ് ഇത്രയും വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ കൈസൻ ടെക്നിക്ക് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അതായത് 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ് അങ്ങനെയുള്ള ഒരു സ്റ്റെപ്പിനാണ് നമ്മൾ കൈസൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഒരു മടി തോന്നുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കാം ഞാൻ ഇന്ന് ഒറ്റ മിനിറ്റ് മാത്രമേ ചെയ്യുമെന്ന് വിചാരിക്കാം, അങ്ങനെ പോയിട്ട് 1 മിനിറ്റ് ചെയ്യാം. പിറ്റേ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ തന്നെ ആ 1 മിനിറ്റിന് ബദലിൽ 10 മിനിറ്റും അരമണിക്കൂർ നിങ്ങൾ ചെയ്യും. മറ്റൊരു വ്യക്തി നമുക്ക് തോന്നാം, നമുക്ക് വിചാരിക്കാം ഒരു വ്യക്തി രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാനാണ് ഉദ്ദേശമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ 5 മണിക്ക് അലാം അടിക്കുമ്പോൾ മടി തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് അലാം ഓഫ് ചെയ്തിട്ട് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ടത് ഈ കൈസൻ ടെക്നിക്ക് ഒന്ന് പ്രയോഗിക്കുമെന്നായിരിക്കും. അതായത് 5 മണിക്ക് നിങ്ങൾ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ നിങ്ങൾ എഴുന്നേൽക്കുക. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഉറങ്ങിക്കും അന്നത്തെ ദിവസം. പക്ഷേ ഈ ഓരോ ദിവസം നിങ്ങൾ 1 മിനിറ്റേക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ആ രാവിലത്തെ ഒരു ഗോൾഡൻ അവർ ആസ്വദിക്കുകയും വീണ്ടും നിങ്ങൾക്ക് അതൊരു ശീലമായിട്ട് ആ 1 മിനിറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവുകയും ചെയ്യും. ഇതിനാണ് നമ്മൾ കൈസൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. തീർച്ചയായും ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കണം,
നിങ്ങളുടെ റെസൊല്യൂഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി. ഇതെല്ലാം നിങ്ങൾ ഒരു വലിയൊരു പ്ലാനാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 2019 ഒരു വലിയൊരു പ്ലാൻ, അതായത് നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു വലിയ പ്ലാനാണ് തീരുമാനിച്ചതെങ്കിൽ, തീർച്ചയായും അതിനുള്ള ഒരു ടെക്നിക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ, ഇനി വരുന്ന വീഡിയോയിൽ അത് മാത്രമായിട്ട് പറയുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കമൻസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.